നാലാം അധ്യായത്തിലെ ചില ചിന്തകളാണ് ഞാനിപ്പോൾ പങ്കുവയ്ക്കുന്നത്. അർണവത്തിൽ ഒരു നൗക എന്നതുപോലെ ജീവിതയാത്രയിൽ ഒരു അത്താണിയായി എപ്പോഴും കാത്തുരക്ഷിച്ചു പോരുന്ന ആ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്നിട്ട് സവിനയം ഓരോരോ സംശയങ്ങൾ ചോദിക്കുകയാണ്. പഴയതുപോലെ ആർഗ്യുമെൻ്റ്സ് അല്ല, തൻ്റെ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് മാസ്റ്റർ ഗുരുവിൽ നിന്ന് തേടുന്നത്. ഈശ്വരനിൽ മനസ്സ് നിലനിർത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം പറയും. ആദ്യകാലത്ത് അത് വളരെ പ്രയാസമാണ്. ഒരു മരത്തിൻ്റെ തൈ വളർത്തിയെടുക്കുന്നത് പോലെ ആദ്യം ആടുമാടുകൾ തിന്നാതെ അതിനെ വേലി കെട്ടി സംരക്ഷിക്കണം. അതുപോലെ മനസ്സിനെയും മറ്റ് ബാഹ്യ ഇടപെടലുകളിൽ നിന്നും മാറ്റി നിർത്തണം. സത്സംഗം ചെയ്യണം, ഈശ്വരഭക്തന്മാരുടെയും മറ്റ് സജ്ജനങ്ങളുടെയും അടുത്ത് പോകണം, അവരുടെ സംസർഗം ഗുണം ചെയ്യുന്നതാണ്. അതായത് മനുഷ്യൻ്റെ ചുറ്റുപാടുകൾ അവൻ്റെ വളർച്ചയെയും സ്വഭാവത്തെയും സ്വാധീനിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെയുള്ള ഒരു ചുറ്റുപാട് വേണം, അതായത് നല്ല ഒരു ചുറ്റുപാട് വേണം, അതായത് കൂട്ടുകാർ, ഗുരുക്കന്മാർ, ജോലി എന്ന് വേണ്ട, എല്ലാത്തിലും ഒരു സെലക്ഷൻ വേണ്ടതിൻ്റെ ആവശ്യകതയെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പിന്നെ പറയുന്നു, വേലയെല്ലാം ചെയ്യുക പക്ഷേ മനസ്സ് ഈശ്വരനിൽ വയ്ക്കുക, എല്ലാവരോടും ഒത്തു വസിക്കുക, അവർക്ക് സേവ ചെയ്യുക, സ്വന്തം പോലെ പെരുമാറുക, എന്നാൽ അവർ ആരുമല്ല എന്ന് തിരിച്ചറിയുക. അതായത് ഏത് പ്രവൃത്തിയിലേർപ്പെട്ടാലും അപ്പോഴും മനസ്സ് നമ്മുടെ ലക്ഷ്യത്തിൽ തന്നെ ഉറച്ചതാകണം. ഒരു വീട്ടുജോലിക്കാരിയുടെയും ആമയുടെയും കഥ അതിൽ ഉദാഹരണമായി പറയുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ ചില പ്രിക്കോഷൻസ് എടുക്കേണ്ടതിൻ്റെ ആവശ്യകത. കയ്യിൽ എണ്ണ പുരട്ടിയിട്ടേ ചക്ക മുറിക്കാവൂ. ലോകകാര്യങ്ങളിലിടപെടുന്നവരും അത് ഈശ്വര ഭക്തിയോടെ ചെയ്യണം. അത് പിന്നെ ജനസേവനത്തിനായി മാത്രം ചെയ്യണം. അരക്ക് പുരളാതെ സൂക്ഷിക്കണം. പിന്നെ നമ്മുടെ ലക്ഷ്യപ്രാപ്തി, അതായത് ഈശ്വരനിൽ ഭക്തി ഉണ്ടാകുവാനുള്ള ഉപായങ്ങൾ വീണ്ടും ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിനെ സ്ഥിരമായി നിർത്തുക തന്നെ വേണമെന്നും പാലിൽ നിന്നും വെണ്ണ ലഭിക്കുന്നത് പോലെ എന്ത് ചെയ്യണം അതിനെ അതൊരു ഒഴിഞ്ഞ മൂലയിൽ തൈരാകാൻ വയ്ക്കണം. ഇടയ്ക്കിടെ ഇളക്കുവാനും മറ്റും പാടില്ല. പിന്നെ അത് ഒറ്റയ്ക്കിരുന്ന് ക്ഷമയോടെ കടയണം, അപ്പോൾ വെണ്ണ തെളിഞ്ഞു വരും. പിന്നെ നിർജ്ജനത്തിൽ ഈശ്വരചിന്ത ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഉപദേശിക്കുന്നു. സംസാരത്തിൽ വീണുപോയാൽ അത് സാധ്യമല്ല. കാമിനി കാഞ്ചന ചിന്ത മാത്രമാകും, മനസ്സ് നീചമാകും എന്നൊക്കെ ഗുരു ഉപദേശിക്കുകയാണ്. പിന്നെ ഭഗവാൻ പറയുന്നു, സംസാരം ജലം പോലെയും മനം പാല് പോലെയുമാണെന്ന്. പാല് വെള്ളത്തിലൊഴിച്ചാൽ പിന്നെ തിരിച്ചു കിട്ടില്ല, അതൊന്നായി പോകും. എന്നാൽ പാൽ കടഞ്ഞെടുത്ത വെണ്ണ വെള്ളത്തിലിട്ടാലോ, അത് അവിടെ കലരില്ല, പൊങ്ങിക്കിടക്കും. അതുകൊണ്ട് സാധന ചെയ്ത് ജ്ഞാനഭക്തി രൂപമായ വെണ്ണ സമ്പാദിക്കണമെന്നും അത് സംസാര ജലത്തിലിട്ടാലും കൂടി കലരില്ല എന്നും ഭഗവാൻ സമർത്ഥിക്കുകയാണ്. പിന്നെ എന്താ ഈ വസ്തുവിചാരത്തെക്കുറിച്ചുള്ള ഉപദേശം. അത് പണം കൊണ്ട് ഭൗതിക വസ്തുക്കളെല്ലാം കിട്ടും, ഈശ്വര സാക്ഷാത്കാരം അങ്ങനെ ലഭിക്കില്ല, അനാവശ്യമായുള്ള ഭൗതിക നേട്ടങ്ങൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ല, ഈശ്വരനെ വെടിഞ്ഞ് അനാവശ്യമായുള്ള പണസമ്പാദനം നടത്തുന്നതിൻ്റെ അനൗചിത്യവും അവിടെ ഭഗവാൻ സമർത്ഥിക്കുന്നുണ്ട്. പിന്നെയും തുടരുന്നു. അപ്പോൾ വീണ്ടും മാസ്റ്റർ ചോദിക്കുന്നു, ഈശ്വരനെ കാണാൻ കഴിയുമോ എന്ന്, അതിനുള്ള ഉപായങ്ങൾ ഉപദേശിക്കണമെന്ന്. അപ്പോൾ അത് ഭഗവാൻ പറയുന്നു, ഒന്ന് എന്താ വിജനത്തിൽ വസിക്കണം, ഭഗവാൻ്റെ ഗുണഗണങ്ങൾ കീർത്തിക്കുക, പിന്നെ വസ്തുവിചാരം, തീവ്രമായ വ്യാകുലതയോടെയുള്ള കരച്ചിൽ, ഇങ്ങനെയൊക്കെ ഉപദേശിക്കുന്നു.
അതായത് ഈശ്വരന് വേണ്ടി കരയണം, അല്ലെങ്കിൽ വിളിക്കേണ്ടതുപോലെ വിളിക്കണം. അപ്പോൾ കരച്ചിലെന്ന് പറയുമ്പം അത് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ പോലെ, അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു തീവ്രമായ ആഗ്രഹത്തോടെയുള്ള പ്രവൃത്തിയാണ്. അവിടെ പ്രവൃത്തിയിൽ മറ്റൊരു കാപട്യമില്ല. അമ്മയെ കാണാൻ വേണ്ടി പൂച്ച കുഞ്ഞ് കരയുന്നതും അങ്ങനെ തന്നെ. അപ്പോൾ കരഞ്ഞാൽ മാത്രമേ അമ്മ കേൾക്കുകയുള്ളൂ, കുഞ്ഞിൻ്റെ ആവശ്യം മനസ്സിലാക്കുകയുള്ളൂ. അതുപോലെ കാപട്യമില്ലാത്ത പ്രവൃത്തിയാണ് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടത് എന്ന് പറയുന്നു. ചോദിക്കുക, ചോദിക്കുക, അപ്പോൾ തീർച്ചയായും കിട്ടുകയും ചെയ്യും. മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ ഈ കരച്ചിൽ കഷ്ടപ്പാട്, സഫറിങ്സ് എന്നങ്ങോട്ട് കരുതാം. അപ്പോൾ അതായത് പ്രയാസമേറിയ ചുറ്റുപാടുകൾ കൂടി, കഷ്ടതകൾ കൂടി മുന്നേറുവാനുള്ള ഒരു ത്വര. അങ്ങനെ പ്രയാസമേറിയ സാഹചര്യങ്ങൾ കൂടി കടന്നു പോകുന്ന ഒരുവൻ ഒരു ട്രാൻസ്ഫോർമേഷന് വിധേയമായി ഈശ്വര സാക്ഷാത്കാരം നേടുമെന്ന് കരുതണം. അതായത് ഈ നമ്മൾ പറയുമല്ലോ, തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല. പിന്നെ പറയുന്നു വിജനത്തിൽ വസിക്കണമെന്നുള്ളതിനെക്കുറിച്ച്. എന്ന് പറയുമ്പോൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഒരു ഒരു എന്താ പറയുന്നത്, ഒരു ഐസൊലേഷനിൽ വർത്തിക്കണമെന്ന് പറയാം. അല്ലെങ്കിൽ ചുറ്റുപാടുകളിൽപ്പെട്ട് ലക്ഷ്യത്തിന് വിഘാതം സംഭവിക്കാം. മറ്റ് ധാരാളം പ്രവൃത്തികളുമായിട്ടൊക്കെ കൂട്ടിക്കുഴച്ച് നമ്മുടെ ലക്ഷ്യത്തിലെത്തുക അത്ര എളുപ്പവുമല്ല. പിന്നെ ഭഗവാന്റെ ഗുണം കീർത്തിക്കണമെന്ന് പറയുന്നു. അതായത് നമ്മുടെ ലക്ഷ്യം നമ്മൾ ഉരുവിട്ടുകൊണ്ടേ ഇരിക്കണം, അത് മനസ്സിനെ നിരന്തരമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ മനസ്സിനെ ഏകാഗ്രമായി നിർത്തി ആ ലക്ഷ്യത്തെ കീർത്തിച്ചുകൊണ്ട് അതിനെ സാക്ഷാത്കരിക്കണം. പിന്നെ പറയുന്നു ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ട മൂന്ന് ആകർഷണങ്ങളെക്കുറിച്ച്. വിഷയ്ക്ക് വിഷയങ്ങളോടുള്ള ആകർഷണം, അമ്മയ്ക്ക് മക്കളോടുള്ള വാത്സല്യം, സതിക്ക് പതിയോടുള്ള പ്രേമം. അതായത് ഈ മൂന്ന് അറ്റാച്ച്മെൻസും മൂന്ന് ഭാവത്തിലാണ്, ആകർഷണം, വാത്സല്യം, പ്രേമം. മൂന്നും പരസ്പര ബന്ധത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. വിട്ടുകളയാൻ പാടില്ലാത്ത, വിട്ടുപിരിയാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ മാറ്റിവെക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒട്ടിച്ചേരൽ, തീവ്രമായ ബന്ധം, ആഗ്രഹം, ആകർഷണം എന്നൊക്കെ പറയാം. അത് ഈ മൂന്ന് ഉദാഹരണങ്ങളിലെയും പോലെ ഉണ്ടെങ്കിൽ ഒരുവൻ്റെ ലക്ഷ്യ സാക്ഷാത്കാരം നിശ്ചയമാണെന്നും ഭഗവാൻ സമർത്ഥിക്കുന്നു. ഈ തല്ലും തലോടലും പ്രോസസ്സ് വീണ്ടും അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു പുതിയ വിഷയം എടുത്തിടുന്നു. സാകാരം, നിരാകാരം, ഏതാണ് നിൻ്റെ വിശ്വാസം? അതിനെ പിന്നെ വിഗ്രഹാരാധനയുമായൊക്കെ ബന്ധിപ്പിച്ച് പറയുന്നു. അപ്പോൾ മാഷയുടെ അഭിപ്രായത്തിൽ ഈശ്വരൻ നിരാകാരനാണ്. ഈശ്വരൻ നിരാകാരനാണ് എന്ന വിശ്വാസമുള്ള പക്ഷം സാകാരനാണ് എന്ന് എങ്ങനെ വിശ്വസിക്കും? അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഇപ്പം നമ്മൾക്ക് അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അത് ഈശ്വരൻ നിരാകാരൻ തന്നെ എന്ന് പറയണം. അത് ഈശ്വരൻ എന്നുള്ളത് നമുക്കതിനെ ഒരു ഒരു അബ്സ്ട്രാക്റ്റ് ക്ലാസ്സായിട്ട് അങ്ങോട്ട് കൺസിഡർ ചെയ്താൽ, ആ ഒരു അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിൽ ഇപ്പം നമുക്ക് പല ഫങ്ഷൻസ് ഉണ്ടെന്ന് വെച്ചാൽ, ആ അബ്സ്ട്രാക്റ്റായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു കോൺക്രീറ്റ്നെസ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് അതിന് ആ ഒരു ജനറലായിട്ടുള്ള ആ ഒരു ബ്ലൂ പ്രിൻ്റ്, അതിനെ ഓരോരുത്തരും ഓരോ കർമ്മമണ്ഡലങ്ങൾ, ഓരോ ഫങ്ഷൻസ് തിരഞ്ഞെടുത്ത് ആ കർമ്മമണ്ഡലത്തിലൂടെ അവരവർ എക്സലൻസ് ആവുക, അവരവർ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് പോകുക എന്നുള്ളതാണല്ലോ. അതായത് ഈ അബ്സ്ട്രാക്റ്റായിട്ടുള്ളതിനൊരു രൂപം കൊടുക്കുന്നു,
അത് ഓരോരുത്തരും അവരവരുടെ ആവശ്യം അല്ലെങ്കിൽ അവരവരുടെ ചിന്താഗതിക്ക് അനുസരിച്ചാണ് രൂപം കൊടുക്കുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു ആകാരം എന്ന് പറയുന്നത് ഓരോ വ്യക്തികളും ചിന്തിച്ച അല്ലെങ്കിൽ അവർ ചെയ്ത കർമ്മം അനുസരിച്ച് അവരുടെ മനസ്സിലവർ കണ്ട് സ്വരൂപിച്ച് പ്രവർത്തിച്ചതനുസരിച്ചാണല്ലോ ആ രൂപം ഉണ്ടാകുന്നത്. ഇപ്പോൾ പിന്നെ മണ്ണുകൊണ്ടു തീർത്ത പ്രതിമ, അത് പിന്നെ മണ്ണല്ല. ഭഗവാൻ പറയുന്നു ചിന്മയാണ് പ്രതിമ. അവിടെ പിന്നെ പൂജ ചെയ്യുമ്പോൾ മണ്ണ് എന്നൊന്നില്ല, നമ്മൾ ഈശ്വരനെ ഉദ്ദേശിച്ചാണ് പിന്നെ അവിടെ പൂജ ചെയ്യുന്നത്. പിന്നെ ഭഗവാൻ പറയുന്നു നിങ്ങൾ കൽക്കട്ടക്കാർ വലിയ പ്രസംഗക്കാരാണ്, വാചകമടിക്കാരാണ്, അതിലല്ല കാര്യം, പ്രവൃത്തിയിലാണ് കാര്യം. മാസ്റ്ററിനെ ഈ പറഞ്ഞ രീതിയിലുള്ള നിരാകാരം സാകാരം ഇത് രണ്ടും ഒരുപോലെ പ്രധാനമാണ് എന്ന് ഉള്ള രീതിയിൽ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് അവിടെ അവസാനിപ്പിക്കുകയാണ്. ആ ഉദാഹരണം ഇതാണ്, ഒരു അമ്മ തൻ്റെ മക്കൾക്ക് വേണ്ടി പാചകം ചെയ്യുമ്പോൾ അതിൽ വരുത്തുന്ന ആ ഇടപെടലുകൾ അല്ലെങ്കിൽ ആ അമ്മ മക്കളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് ഓരോരുത്തരുടെയും ഇഷ്ടവും അനിഷ്ടവും കണ്ടറിഞ്ഞ് അതിനനുസരിച്ച് ഈ പാചകമെന്ന കലയെ അതിനനുസരിച്ച് രൂപപ്പെടുത്തുന്ന ആ ഒരു പ്രോസസ്സ്. ഇപ്പം മത്സ്യം തന്നെ ആയിക്കോട്ടെ, ഓരോരുത്തർക്കും ഇഷ്ടം ഓരോ രൂപത്തിലുള്ള പ്രിപ്പറേഷനാണ്. ഇപ്പം വ്യത്യസ്ത നിറത്തിൽ രൂപത്തിൽ രുചിയിൽ പാകം ചെയ്ത് ഓരോരുത്തരുടെയും ഇഷ്ടം അവിടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ് ആ അമ്മ. അങ്ങനെ ശരിയായ കർമ്മമണ്ഡലം എന്ന് പറയുന്നത് നിരാകാരമായിട്ടുള്ളതിനെ സാകാരമായിട്ട് മാറ്റിയെടുത്താണ്, സാകാരമായിട്ട് മാറ്റിയെടുക്കുമ്പോഴാണ് അത് എല്ലാവർക്കും പ്രയോജനപ്രദമായിട്ട് വരുന്നത്. ആ സാകാരമായിട്ട് മാറ്റിയെടുക്കുന്നത് നമുക്ക് ആർക്കു വേണ്ടി മാറ്റിയെടുക്കുന്നുവോ അവർക്കത് പ്രയോജനം ചെയ്യത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം അനിഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് അവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ അതിനെ ഒരു സാകാര രൂപത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ്. മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ അവസാനം മാസ്റ്റർ പറയുന്നുണ്ട് ഊവ് മനസ്സിലായി. അങ്ങനെ പറഞ്ഞുകൊണ്ട് മൂന്നാമത്തെ അധ്യായം അവിടെ അവസാനിപ്പിക്കുകയാണ്.